എല്ലാവർക്കും മലയാളി കപ്പിൾസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ രസകരമായിട്ടുള്ള ഒരു പുണ്ടിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്, റവാ പുണ്ടി. ഇതൊരു ബാംഗ്ലൂർ റെസിപ്പിയാണ്. അപ്പൊ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനാദ്യം തന്നെ നമ്മളൊരു ഉരുളിയോ ചീനച്ചട്ടിയോ എന്തെങ്കിലും എടുത്തിട്ടാണ് അത് ഒരു 2-3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കുക, കടുകൊന്ന് പൊട്ടിക്കുക, കറിവേപ്പില, പിന്നെ കുറച്ച് ഉഴുന്നും പരിപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ഇടുക. നല്ലപോലെ നമ്മുടെ ചില്ലി കുത്തി പൊട്ടിച്ചെടുത്തല്ലേ, അതുകൂടെ ചേർത്തിട്ട് അതിൻ്റെ മണം ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് റവ ഉപയോഗിക്കാം. ഇത് ഇഡ്ഡലി റവയാണ്, സാധാ റവയല്ല. ഇഡ്ലി റവ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ എൻ്റെ സ്ക്രീനിലോ കാർഡിലോ ഇടാം, പോയി കണ്ടിട്ട് അത് വെച്ച് ചെയ്യുക. അല്ലാതെ ചെയ്താൽ നമ്മൾ ഉപ്പുമാവല്ലേന്ന് തന്നെ നിങ്ങൾക്ക് തന്നെ തോന്നും. അപ്പോൾ ഇത് നല്ലപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഏകദേശം ഉപ്പുമാവിൻ്റെ റെസിപ്പി തന്നെയാണ്, ബട്ട് അവസാനം ഒരു ഇച്ചിരിയോട് ഒരു വേവിന് വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് നമ്മളിതിനെ വേറൊരു ഷേപ്പിലാക്കി വേവിച്ചെടുക്കുന്നത്, സ്റ്റീം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പച്ച മണം മാറി നല്ലൊരു മണമൊക്കെ വരുന്നവരെ നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക, കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക, അപ്പം ആടി പിടിക്കാതെയും ഓക്കെ. അപ്പം നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ മേളിൽ കാർഡിലും കാണും, എൻ്റെ സ്ക്രീനിലും കാണും, കാണണം. എന്നിട്ട് അത് വെച്ചിട്ട് ചെയ്ത് നോക്കുക, റവ വെച്ച് ചെയ്താലും ശരിയാകും. എന്നാൽ ഇതിൻ്റെ ബെസ്റ്റ് ഓപ്ഷൻ ഇഡ്ലി റൈസ് വെച്ചിട്ടുണ്ടാകുന്ന റവ റൈസാണ്. അതിനുശേഷം ഞാൻ ഇതിനകത്തോട്ടൊരു ഒരു പിടി തേങ്ങ ഇട്ടിട്ടുണ്ട്, അതുകൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതും ഇതിൻ്റെ റവയുടെ കൂട്ടത്തിൽ നല്ലപോലെ ഒന്ന് ആയതിനു ശേഷം നമുക്കിനി ഇതിനകത്തോട്ട് ചേർക്കേണ്ടത് നല്ല തിളച്ച് ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളമാണ്. അതും ഉപ്പുമാവിന് ചേർക്കുന്ന പോലെ അല്ല ചേർക്കേണ്ടത്, ഇച്ചിരി ഏറെ വേണം, എക്സ്ട്രാ വേണം. ഒരു കപ്പുണ്ടെങ്കിൽ ഒരു 2 കപ്പെങ്കിലും നിങ്ങൾ വെള്ളം ചേർക്കണം. എന്നിട്ടും നിങ്ങൾ നോക്കണം, ഉപ്പുമാവ് നമ്മൾ ഇളക്കുന്ന സമയത്ത് അത് കട്ട പിടിക്കുമല്ലോ, ഇതിന് കട്ട പിടിക്കാക്കണ്ടോ? മിക്സ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതുപോലെ ഒട്ടും കട്ടയില്ലാതെ കുഴഞ്ഞ ഒരു മാവിൻ്റെ പരുവത്തിന് വരണം. അങ്ങനെ കുഴഞ്ഞ് വന്ന് അതിന്ന് തണുത്തതിന് ശേഷം നമുക്കിനി ഇതിനെ ഉരുട്ടി ബോൾസ് ആക്കി മാറ്റിയിട്ട് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ പുണ്ണി ഉണ്ടാക്കിയെടുക്കാം. ഇത് ഞാൻ കയ്യിൽ വെച്ചിട്ട് നല്ലപോലെ ഉരുട്ടി ഒരു ബോളാക്കിയതിന് ശേഷം ഒന്ന് പരത്തി നടുക്കൊരു ഹോൾ, നമ്മൾ വടയൊക്കെ ഉണ്ടാക്കത്തില്ലേ അതേപോലെ ഒരു ഹോൾ ഉരുട്ടി കൊടുത്തിട്ട് അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ ഷേപ്പ് ആക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ടിൽ മതിയെങ്കിൽ റൗണ്ടിലും ചെയ്യാം. ഇതുപോലെ ഞാൻ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ എളുപ്പമുള്ള റെസിപ്പിയാണ്. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കൊരു ഇഡ്ഡലി പാത്രത്തിൽ സ്റ്റീം ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതിന് സ്റ്റീമറോ എന്തോ ഉപയോഗിക്കാം. വെള്ളം, സാധാരണ വെള്ളം തിളപ്പിച്ചിട്ട് വെള്ളം ഒന്ന് ചാലിച്ച് കഴിയുമ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ ഇതുപോലെ ചെറുതായിട്ട് മയം തൂത്തിട്ട് സൺഫ്ലവർ ഓയിൽ എന്തെങ്കിലും ഒരു ഓയിൽ വെച്ച് മയം തൂത്തതിന് ശേഷം അതിനകത്ത് ഇതുപോലെ വയ്ക്കാം. 2-3 തട്ട് നിങ്ങൾക്ക് സ്റ്റീമറുണ്ട്, സ്റ്റീമറും വെച്ചിട്ട് എല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്ത അത്രയും മാവും ഇങ്ങനെ ആക്കി വെച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് വേവിച്ചെടുക്കുമ്പോൾ നമ്മുടെ പുണ്ടി നല്ലപോലെ റെഡിയായിട്ടുണ്ടാകും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ പുതിയ വീഡിയോസും ബ്ലോഗ്സുമായി കാണുന്നവരെ ബൈ.